കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല കായികമേള മൂന്നാം ദിവസത്തിലേക്ക്. കോതമംഗലം എം എ കോളേജിലാണ് കായികമേള നടക്കുന്നത്. സംസ്ഥാന ജില്ലാ കായികമേളകളിൽ വിജയം കൈയടിക്കുവാനുള്ള തയ്യാറെടുപ്പുമായി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേള മൂന്നാം ദിവസത്തിലേക്ക് കടന്നു. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന കോതമംഗലം വർഷങ്ങളായി കായിക രംഗത്ത് ഒന്നോ രണ്ട് സ്ഥാനങ്ങൾ കാലങ്ങളായി നിലനിർത്തി വരികയാണ്. കോതമംഗലം എം എ കോളേജ് സ്റ്റേഡിയത്തിലാണ് മൂന്ന് ദിവസത്തെ കായികമേള നടക്കുന്നത്. 107 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 362 പോയിന്റുമായി ഒന്നാമത് നിൽക്കുന്നത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലവും തൊട്ടുപിന്നാലെ 210 പോയിന്റുമായി കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളും മൂന്നാം സ്ഥാനത്ത് 50 പോയിന്റുമായി സെന്റ് സെബാസ്റ്റ്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. കായികമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ടോമി നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എഇഒ കെ ബി സജീവ് മുഖ്യ പ്രഭാഷണം നടത്തി. 2500 പരം കായിക താരങ്ങളാണ് നാല് ദിവസങ്ങളിലായി ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത റവന്യൂ ജില്ലാ കായികമേളയും അതുപോലെ തന്നെ സംസ്ഥാന കായികമേളയുടെ കുറച്ച് മത്സരങ്ങളും കോതമംഗലത്തെയാണ് പ്രതികരിച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേളയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സംസ്ഥാന തലത്തിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള പ്രാഥമിക മത്സര പരിപാടികൾ എന്ന നിലയ്ക്ക് ഈ മേള ഏറെ പ്രാധാന്യമർഹിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ 86 വിദ്യാലയങ്ങളിൽ നിന്ന് 2500 വിദ്യാർത്ഥികളാണ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. മൂന്ന് വിദ്യാലയങ്ങൾ അണിനിരന്ന മാർച്ച് ഫസ്റ്റോടു കൂടിയായിരുന്നു കായികമേളയ്ക്ക് തുടക്കമായത്. 10-ാം തീയതി കായികമേള അവസാനിക്കും. കായികമേളയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ലെന്നും അതുകൊണ്ട് കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും താരങ്ങൾക്ക് പരാതിയുണ്ട്. മുൻകാലങ്ങൾ ഇതുപോലെ ഇത്തവണയും ജില്ലാ സംസ്ഥാന തലത്തിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി കാലങ്ങളായി സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം നിലനിർത്തുന്ന കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപിക ഷിപ്പി മാത്യു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.